തന്നെ വിളിച്ചും മെസ്സേജ് അയച്ചും അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടി ശ്വേതാ മേനോൻ പോസ്റ്റ് ചെയ്ത വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നു. മലയാളിയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശ്വേതാ മേനോൻ. ഇപ്പോൾ സിനിമകളിൽ തിരക്കില്ലെങ്കിലും ഒട്ടുമിക്ക ചാനലുകളിലെ ടി വി ഷോകളിൽ ശ്വേത സജീവമാണ്. സോഷ്യൽ മീഡിയയിലും വളരെ ആക്റ്റീവാണ് താരം. അതുകൊണ്ട് തന്നെ തൻ്റെ വിശേഷങ്ങളും ഫോട്ടോകളും എല്ലാം ആരാധകർ ഇഷ്ടത്തോടെ ഏറ്റെടുക്കാറുമുണ്ട്. ഇപ്പോഴിതാ അത്തരത്തിൽ ശ്വേത പങ്കുവച്ച വീഡിയോ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നു. ശ്വേതാ മേനോൻ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയ്ക്ക് വിധേയമായി ബന്ധപ്പെട്ടതാണ് ഈ വീഡിയോ. കഴുത്തിലും കയ്യിലും ഉണ്ടായ വേദന അസഹ്യമായതോടെയാണ് ശ്വേത ചികിത്സ തേടിയത്. ഈ വിവരമറിഞ്ഞപ്പോൾ ഒരുപാട് പേർ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ താൻ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നും എന്താണ് തനിക്ക് സംഭവിച്ചത് എന്ന കാര്യമാണ് ശ്വേത വീഡിയോയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നീണ്ട യാത്രയാണ് കാരണം. ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്ന് വലത് തോളിൽ തനിക്കൊരുപാട് അസ്വസ്ഥത അനുഭവപ്പെട്ടുവെന്നും സഹിക്കാൻ കഴിയാത്ത വേദന ഉണ്ടായെന്നും ശ്വേത പറഞ്ഞു. കഴുത്തു മുതൽ വലതു കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെട്ടു. കഴുത്തും കാലും അനക്കാൻ പോലും ബുദ്ധിമുട്ടി. അങ്ങനെയാണ് ചികിത്സ തേടിയത്. ഇപ്പോൾ കുഴപ്പമില്ല എന്നും സുഖമായി വരുന്നുവെന്നും നടി ആരാധകരോടായി പറഞ്ഞു. കൊച്ചിയിലാണ് താനിപ്പോൾ എന്നും മാതാപിതാക്കൾ തൻ്റെ കൂടെയുണ്ടെന്നും ശ്വേത പറഞ്ഞു. ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ സേവനം തൻ്റെ അവസ്ഥ മെച്ചപ്പെടുത്തിയെന്നും ശ്വേത വ്യക്തമാക്കി. കൃത്യസമയത്ത് ചികിത്സ തേടുന്നത് എന്തുകൊണ്ടും മികച്ചതാണ്. അതല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയാണ് ശ്വേതാ മേനോൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കുറിച്ചത്. ഈ പോസ്റ്റിന് താഴെയും നിരവധി പേരാണ് കമൻറ്റുകൾ രേഖപ്പെടുത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഭേദമാകട്ടെ എന്നാണ് ആരാധകർ കമൻറ്റുകളായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ നിരവധി സഹതാരങ്ങളും ശ്വേതയുടെ പോസ്റ്റിനു താഴെ പ്രാർത്ഥനകളും ആശ്വാസ വാക്കുകളുമായി എത്തിയിട്ടുണ്ട്. ബദൽ എന്ന സിനിമയാണ് ശ്വേതാ മേനോൻ്റെതായി അടുത്തിറങ്ങിയ സിനിമ. ഗായത്രി സുരേഷും ചിത്രത്തിൽ ശ്വേതയ്ക്കൊപ്പം അഭിനയിച്ചിരുന്നു. ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസ് സീസൺ 6 താരം അതിഥിയായി പങ്കെടുത്തിരുന്നു. ബിഗ് ബോസ് സീസൺ 1 മത്സരാർത്ഥി കൂടിയായിരുന്നു ശ്വേത. ചലഞ്ചറായാണ് ഇപ്പോൾ ഷോയിൽ ശ്വേത എത്തിയത്. ചലഞ്ചറായി എത്തിയ ശ്വേത തൻ്റെ ജോലി കൃത്യമായി നിർവഹിച്ച് പ്രേക്ഷകരുടെയും മത്സരാർത്ഥികളുടെയും ഹൃദയം കീഴടക്കിയിട്ടുണ്ട്. റേറ്റിംഗ് കുറഞ്ഞു തുടങ്ങിയ ബിഗ് ബോസ് ഹൗസിനെ ഇളക്കി മറിക്കാനും ഗെയിം എങ്ങനെ കളിക്കണമെന്ന് മത്സരാർത്ഥികളെ ബോധ്യപ്പെടുത്താനുമാണ് ശ്വേത വീണ്ടും ബിഗ് ബോസ് സീസൺ 6 തനിക്കിനി കുറച്ചധികം സമയം റെസ്റ്റ് വേണമെന്നും അതിനുശേഷം മാത്രമേ സ്റ്റേജ് ഷോയിലും സിനിമയിലും തുടരുകയുള്ളൂവെന്നും ശ്വേത വീഡിയോയിൽ വ്യക്തമായി പറയുന്നുണ്ട്. അധികം സ്ട്രെയിൻ എടുക്കാതെ ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകണം എന്നാണ് ആരാധകരും അഭിപ്രായപ്പെട്ടത്. അസുഖങ്ങളെല്ലാം ഭേദമായി പ്രിയപ്പെട്ട ശ്വേതാ മേനോൻ വീണ്ടും മുമ്പത്തേക്കാളേറെ സജീവമായി നമ്മുടെ മുന്നിലെത്താൻ നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.